Hello students, welcome to the channel EduScore. So in the number 6th standard NCRT in the science textbook le, 3rd chapter Fibre to Fabric in the 3rd part aanu nokunathu. Okay, so I had already uploaded this, but many of you complained that ningalku video kaanumbo endo glitch verunu sound kekkunnilla ennu, so I decided to refilm this and re-upload this. Okay, so let us start. History of clothing material. Have you ever wondered what materials people used in ancient times for clothes? It appears that in those times people used the bark and big leaves of trees or animal skins and furs to cover themselves. So pandu kalathu ningalku endha thonnathu, what kind of clothes use? Pandathe samayathe endokka type of clothing aanu ittadu? Ipo nammal we wear jeans, dresses, churidar, saree, pants, shirt, idokka nammal ipo idunnundu, right? But പണ്ട് കാലത്ത് ആൾക്കാർ എന്തായിരുന്നു യൂസ് ചെയ്തത്? അവർ മുരിദാർ, സാരി. ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തെ ഒരാൾ എന്ന് ആലോചിക്കുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ് ഈസ് ദാറ്റ് അവർ ലീവ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്, അങ്ങനത്തെ ഒരു ഡ്രസ്സായിരിക്കും ഒന്ന്. അല്ലെങ്കിൽ അവർ ആനിമൽ സ്കിന്നിനെ യൂസ് ചെയ്തിട്ടുള്ള, അവർ ജസ്റ്റ് ഒരു ക്ലോതിങ് മാതിരി അവർ ആനിമൽ സ്കിൻസിനെയാണ് യൂസ് ചെയ്തത്. അങ്ങനെയൊക്കെ അത് നമുക്ക് ഫസ്റ്റ് പിക്ചർ വരുന്നത്. ആൻഡ് യെസ്, ഇറ്റ് ഈസ് ട്രൂ. പണ്ട് കാലത്ത് ദേ യൂസ് ടു യൂസ് ലീവ്സ്, ഫർ പറഞ്ഞാൽ ഈ അനിമലിൻ്റെ മേലുള്ള സ്കിൻ. ഫോർ എക്സാമ്പിൾ, ഈ റാബിറ്റിൻ്റെ മേലുണ്ടാവില്ലേ, സ്മോൾ ഫറി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ യാക്ക് എന്ന് പറഞ്ഞ അനിമലില്ലേ, അതിൻ്റെ മേലുണ്ടാവും. ചീറ്റ, നമ്മൾ കാറ്റിനെ തന്നെ നോക്കിക്കോളൂ, അത് വളരെ സോഫ്റ്റ് ആക്കില്ലേ. സോ അങ്ങനത്തെ വലിയ വലിയ അനിമൽസിൻ്റെ ഫറിനൊക്കെ അവർ ഉപയോഗിക്കായിരുന്നു. സോ ദാറ്റ് വാസ് വാട്ട് ദേ വോർ ഇൻ ദി ഏൻഷ്യൻ്റ് ടൈംസ്. After people began to settle in agricultural communities, they learned to weave twigs and grasses into mats and baskets. So, ആൾക്കാർ മെല്ലെ മെല്ലെ ഈ നൊമാഡിക് ലൈഫ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായി? ഒരു സ്ഥലത്ത് അവർ കുഴിച്ചിട്ടു റൈസ്, വീറ്റ് അങ്ങനെയൊക്കെ അവർ കുഴിച്ചിട്ടു. സോ അവർ ആ പ്ലാന്റ്സിനെ കുഴിച്ചിട്ടപ്പോൾ സോ ദേ ഹാവ് ടു സ്റ്റേ ദെയർ, റൈറ്റ്? ആ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യണമെങ്കിൽ അതിന് വെള്ളം കൊടുക്കണം, അതിനാവശ്യമുള്ള മാന്യൂർ കൊടുക്കണം, അതിന് ടേക്ക് കെയർ ചെയ്യണം, റൈറ്റ്? സോ അതുകൊണ്ട് പീപ്പിൾ സ്റ്റാർട്ടഡ് ലിവിങ് നിയർ ദ ഫാംസ്. അപ്പോൾ അവർ പെർമനൻ്റ്ലി ഒരു സ്ഥലത്ത് സെറ്റിലാവാൻ തുടങ്ങി. ആ സമയത്ത് അവർ എങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു ചെയ്യാറെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അവർ ഓലേനെ കൊണ്ട് മടഞ്ഞിടാറില്ലേ, ലൈക്ക് ചില ഓടിൻ്റെ പകരം വി പുട്ട് ഓലേനെ മടഞ്ഞിട്ടുള്ള ഒരു കവറിങ്. ഓക്കെ, സോ അത് നമ്മൾ വിറക് പോര അങ്ങനെയൊക്കെ പറയില്ലേ, പറഞ്ഞാൽ നമ്മൾ ഫയർവുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതൊക്കെ ഇപ്പോഴും നമുക്ക് ഓലേനെ കൊണ്ട് മടഞ്ഞിട്ട് ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അങ്ങനെ ഇവർ ഗ്രാസിനെയും ഓരോരോ ലീഫിനെ അതിനൊക്കെ അവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ പുല്ലായി എന്ന് പറയില്ലേ, പുൽപ്പായ, സോ അതും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോ ഇതൊക്കെ മടഞ്ഞിട്ടിട്ടാണ് അവർ ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഓൾ ദാറ്റ് സ്റ്റാർട്ടഡ് അറൌണ്ട് 10,000 years ബാക്ക്. വൈൻസ്, അനിമൽ ഫ്ലീസ് ഓർ ഹെയർ വെർ ട്വിസ്റ്റഡ് ടുഗെദർ ഇൻ ലോങ് സ്ട്രാൻഡ്സ്. ദീസ് വെർ വോവൻ ഇൻ ടു ഫാബ്രിക്സ്. സോ ഇപ്പോൾ തുന്നൽ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. സോ വാട്ട് ദേ ഡിഡ്, ഇങ്ങനെ ഓരോരോ പ്ലാന്റിൻ്റെ ക്രീപ്പറിനെ, പിന്നെ അനിമലിൻ്റെ മേലുള്ള ഈ ഫറിനെ, പിന്നെ അവരുടെ മേലുള്ള ഹെയറിനെ, ഇതിനൊക്കെ കട്ട് ചെയ്തിട്ട് അവർ മടഞ്ഞിട്ടിട്ട് അതിന് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഡ്രസ്സ് പറഞ്ഞാൽ ഫാബ്രിക് ഉണ്ടാക്കി. ഫാബ്രിക് പറഞ്ഞാൽ തുണി, വെറും തുണി, നോൺ സ്റ്റിച്ച്ഡ് തുണിയാന്നു ഫാബ്രിക്. ഓക്കെ, സോ ഫാബ്രിക് ഉണ്ടാക്കാൻ തുടങ്ങി. ദി ഏർലി ഇന്ത്യൻസ് വോർ ഫാബ്രിക്സ് മെയ്ഡ് ഔട്ട് ഓഫ് കോട്ടൺ ദറ്റ് ഗ്രൂ ഇൻ ദ റീജിയൻസ് നിയർ ദി റിവർ ഗംഗ. സോ ഗംഗേൻ്റെ അടുത്ത് കുറേ കോട്ടൺ പ്ലാന്റേഷൻസ് ഉണ്ടായിരുന്നു. സോ അവിടെ നല്ലോണം ഗ്രോ ചെയ്തു. പ്ലാന്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഫാമിംഗ് ഉണ്ടായിരുന്നു. സോ അവിടെ കോട്ടൺ ഗ്രോ ചെയ്തപ്പം പീപ്പിൾ ദേ സ്റ്റാർട്ടഡ് വെയറിങ് കോട്ടൺ ക്ലോത്ത്സ്. ഫ്ലാക്സ് ഈസ് ഓൾസോ എ പ്ലാന്റ് ദാറ്റ് ഗിവ്സ് നാച്ചുറൽ ഫൈബേഴ്സ്. ഫ്ലാക്സ് സീഡ്സ് യു മൈറ്റ് ഹവ് ഹേർഡ്. സോ ഫ്ലാക്സും അങ്ങനത്തെ ഒരു പ്ലാന്റാണ് വിച്ച് ഗിവ്സ് നാച്ചുറൽ ഫൈബേഴ്സ്. In ancient Egypt, cotton as well as flax were cultivated near the river Nile and were used for making fabrics. So, Egypt le cotton, it is still famous, okay? Idu pandu kaalam, ancient times il mudal ippam vare Egyptian cotton is very famous. So, In Egypt, they cultivated cotton and flax. The famous river, Nile, it is the longest river on earth. Okay? So, our river in the bank, those were used for making fabrics. In those days, stitching was not known. So, what they did, fabric and the fabric, they would cover their body. People simply draped the fabrics around different parts of their body. Many different ways of draping fabrics were used. So, oro type of draping, parna udka, fabric na udka, angante oro type of ways were there. For example, namalipum sari, it is a very old fabric, okay, it is a very old outfit, it is a very old clothing item. So, our clothing item, if you look at Kerala, we wear a reedi lano sari udukkanathu. But if you look at Maharashtrians, they wear in a different way. Even Gujaratis, they wear in a different way. Adhe madri dhoti varna mundu. Adu oru reedi lano udunathu. Pinna ningala wear if you look at Africans, so Maasai tribe varna famous tribe undavada. Ippalum avaru valare sajeevamana. So avada avarum oru cloth na just drape red color clothing. I'll try to insert a picture. So, you'll be able to see that they have also simply put a fabric which is tie. Okay, so they are still using that. With the invention of sewing needle, people started stitching fabrics to make clothes. Stitched clothes have gone through many variations since this invention. But is it not amazing that even today, sari, dhoti, lungi or turban is used as an unstitched piece of fabric? So, what happened? Stitching started. But still, stitching various type of clothing items. But still, sari, dhoti varna mund, lungi, turban parnale nammal thaleyil kettile thuni adu. So, idokka ippudu unstitched aanu. Tradition, okay? Just as there is a large variety in the food eaten all over the country, a large variety exists in fabrics and clothing items. So, namla country le clothing items ilum, country, a large variety tunigal ilum, idalokka there is a variety. So that's amazing, right? Okay. So let us move on to the exercise questions. Namukku first question nokam. Classify the following fibers as natural or synthetic: nylon, wool, cotton, silk, polyester, jute. So, idil nanna natural aite edokeyanu form avunadu, pinna synthetic ennu parna artificially nammal man-made aite endokeyanu undakunnathu adanu parayendadu. So, namakkariyam natural fibers are wool, cotton, jute, man-made aite endokeyanu undakunnathu adanu parayendadu. So, namakkariyam natural fibers are wool, cotton, jute. Synthetic ones are nylon and polyester. Very easy, alle? So, let's look at the next question. State whether the following statements are true or false. So, true or false aanu nammala adutha question. Yarn is made from fibers. Yarn parnanda thread. Okay. So, our thread nammala endana undaka fiber. Cotton da fiber ubechittanu nammala thread undaka. We have explained this in the textbook reading session, alle? So, that is true. Spinning is a process of making fibers. That is false. Spinning is the process of making the fibers into yarn. So, nammal fibers na thread aakkuna aa process neyanu spinning ennu parayunnathu. Jute is the outer covering of coconut. This is false. Alle? So, coconut inde outer covering alla jute. Jute ennu parnal adu vera oru plant thanneyanu, aa plant inde stem aanu nammal jute aite jute fiber allen fabric aite use cheynathu. E coconut inde outer covering endha paraya, it is known as coir, coir. Okay, nammal veettile ayal okke kettan ubhayikkarille coir, pinne thengama kerna aale kaalumal avaru coir kettille. So, adokka coir na kondanu undakke, coir. That means coconut in the fiber, okay? The process of removing seed from cotton is called as ginning. So, this is correct. Nammal cotton plantil ninnu eduthadinu shesham adinte adinde seeds undav. So, adine remove cheyna a process nanu nammal ginning ennu parayunnathu. Weaving of yarn makes a piece of fabric. This is true. Yarn ennu parna thread. Thread ne nammal orimichu kootti vachal endavum fabric thuni undavum. Silk fiber is obtained from the stem of a plant. This is false. Silk fiber is obtained from silkworms and stem of the plant il ninnu namukku endha kittunnathu jute. Polyester is a natural fiber. This is false. We just learned that polyester is a synthetic fiber. So let's go to the third question. Fill in the blanks. Plant fibers are obtained from dash and dash. So plant fiber namakku evidennokkaanu kittunnathu? Cotton plants il ninnum kittunnu, jute plants il ninnum kittunnu. All right? Animal fibers are obtained from dash and dash. Animal fibers namakku kittunnathu wool. Wool are animal fiber aanu. Sheep, goat, yak, etc. And silk. Silk namakku evidenna kittunna? Silkworms il ninnu. Fourth question, from which parts of the so cotton evidna kittuna? Cotton is actually a fruit. So cotton is obtained from cotton balls, which is actually the fruit of the plant. And jute namukku kittunathu, it's the stem of the plant. Name two items that are made from coconut fiber. So coconut fiber varna coir. Coir il ninnu nammal kayar undakkunu, rope, and pinna nammal mat undakkunu, kaalokka chavuttunna sadhanille. So adu chauti, so that also, that is mat. Okay, that is also formed from coir. Explain the process of making yarn from fiber. So yarn nammal fiber il ninnu engane undakkunna ennulla process aanu chodikkunnathu. So yarn endanu? Yarn fiber inde oru group aanu. Fiber ne nallana yojipichu nittikkunna oru thread aanu yarn. The process of making yarn from fibers is known as spinning. സോ നമ്മൾ ഫൈബറിൽ നിന്ന് യാൺ ഉണ്ടാക്കുന്നത് സ്പിന്നിങ് എന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതിലെന്താവും? ഈ കോട്ടൻ്റെ യാണാണ് സപ്പോസ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ കോട്ടനെ എടുത്തിട്ട് കോട്ടൺ ഫൈബേഴ്സിനെ എടുത്തിട്ട് അതിനെ മെലി നീട്ടി ഇങ്ങനെ വലിച്ചിട്ട് മെലിയിപ്പിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യും. സോ ഓൾ ദ ഫൈബേഴ്സ് വിൽ സ്റ്റേ ടുഗെദർ. സോ ദിസ് ബ്രിങ്സ് ദി ഫൈബേഴ്സ് ടുഗെദർ ടു ഫോം യാൺ. സോ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം, പ്ലീസ് നോട്ട് ഡൗൺ. നിങ്ങൾക്ക് അഥവാ എൻ്റെ സ്പീഡ് അധികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് വീഡിയോൻ്റെ അവിടെ ഒരു സെറ്റിങ്സ് സിംബോൾ ഉണ്ടാവും, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോൻ്റെ സ്പീഡ് കുറച്ചോളൂ, 0.25 ആക്കിക്കോളൂ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ അലോങ് വിത്ത് ദ വീഡിയോ. ഓക്കെ, യാൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് തിൻ സ്ട്രാൻഡ്സ് കോൾഡ് ഫൈബേഴ്സ്. ദി പ്രോസസ് ഓഫ് മേക്കിംഗ് യാൺ ഫ്രം ഫൈബേഴ്സ് ഇസ് കോൾഡ് സ്പിന്നിങ്. In this process, a mass of cotton wool are drawn out and twisted. This brings the fibers together to form yarn. Thanks for watching. Bye.